നമസ്കാരം. ബംഗ്ലാദേശിൽ ദുർഗാപൂജയ്ക്കിടെ ഹിന്ദുക്കൾക്ക് നേരെ വൻ അക്രമമാണ് നടന്നത്. ഇതിനെതിരെ പലയിടത്തും വൻ പ്രതിഷേധങ്ങളുമുണ്ടായി. എന്നാൽ ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു വിരുദ്ധ കലാപം ആസൂത്രിതമാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കലാപത്തിന്റെ കാരണക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. ദേവിയുടെ കാൽക്കൽ ഖുറാൻ കൊണ്ടുവച്ചത് മുസ്ലിം യുവാവായ ഇക്ബാൽ ഹുസൈൻ എന്ന ആളാണ്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞത്. 35-കാരനായ ഇക്ബാൽ ഹുസൈൻ കൊമില്ലയിലെ സുജാനഗർ സ്വദേശിയാണ്. സംഭവത്തിൽ 4 കേസുകളിലായി 41 പേരെയാണ് ബംഗ്ലാദേശ് സർക്കാർ ഇതുവരെ അറസ്റ്റ് ചെയ്തത്. 13 ഒക്ടോബർ ഹുസൈൻ ദുർഗാദേവി പന്തലിൽ കടന്ന് ഖുറാൻ അവിടെ വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയതെന്ന് കൊമില്ല SP ഫാറൂഖ് അഹമ്മദ് വ്യക്തമാക്കി. കസ്റ്റഡിയിലുള്ള ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറഞ്ഞു. പന്തലിൽ സ്ഥാപിച്ച CCTV നിന്നാണ് ഇയാളുടെ വ്യക്തമായ ചിത്രങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പള്ളിയിൽ നിന്ന് ഇയാൾ ഖുറാൻ എടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. പന്തലിനുള്ളിൽ കടന്ന് ദേവി വിഗ്രഹത്തിന് സമീപം ഇയാൾ ഖുറാൻ വയ്ക്കുന്നത് CCTV നിന്നും വ്യക്തമാണ്. ഇതിനുശേഷം ഇയാൾ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിന് സമീപത്തേക്കും പോകുന്നുണ്ട്. ദുർഗാദേവിയുടെ കാൽപാദത്തിന് സമീപം ഖുറാൻ കണ്ടുവെന്ന് ആരോപിച്ചാണ് ഇസ്ലാമിക തീവ്രവാദികൾ രാജ്യത്തുടനീളം ഹിന്ദുവിരുദ്ധ കലാപം അഴിച്ചുവിട്ടത്. രാജ്യത്തെ നിരവധി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും അക്രമികൾ നശിപ്പിച്ചു. 5 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 100-ഓളം പേർക്ക് പരിക്കേറ്റു. ദുർഗാപൂജയോടനുബന്ധിച്ച് നിർമ്മിച്ച പൂജാ പന്തലുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ഹിന്ദുക്കളുടെ വീടുകളും ഇസ്ലാമിക തീവ്രവാദികൾ അടിച്ച് നശിപ്പിച്ചിരുന്നു. ഇതോടെ മേഖലയിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആക്രമണങ്ങളെ ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചിരുന്നു. വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഇന്ത്യയും ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ കലാപത്തെ ശക്തമായി അപലപിച്ചാണ് അമേരിക്കയും രംഗത്തെത്തിയത്. ഏത് മതത്തിനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യ അവകാശമാണെന്ന് സർക്കാരിന്റെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തരുടെയും മനുഷ്യ അവകാശമാണ്. മതപരമായ വിശ്വാസങ്ങൾക്കപ്പുറം ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹിന്ദു വിശ്വാസികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിലെ എംബസിക്ക് മുന്നിലും ഹിന്ദു വിശ്വാസികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സ്ഥിതികൾ അതീവ ഗുരുതരമാണെന്നും സർക്കാർ നിഷ്ക്രിയരാകരുതെന്നും വിശ്വാസികൾ ആവശ്യപ്പെട്ടു. പലയിടങ്ങളിലും ഹിന്ദു വിശ്വാസികളുടെ കുടുംബങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ അതിർത്തി സംരക്ഷണ സേനയിലെ കൂടുതൽ സൈനികരെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ക്ഷേത്രം തകർത്തവർക്ക് കർശന ശിക്ഷ നൽകണമെന്ന് ബംഗ്ലാദേശ് പൂജ ഉദ്ജാപൻ പരിഷത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു സർക്കാർ ആരോപണം. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തതെന്നും ആരാണ് ഇതിന് പിന്നിലെന്നുമാണ് ഇനി അറിയേണ്ടത്. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.